മാപ്പിളപ്പാട്ട് ഗാനശാഖയിലും അതുപോലെ മറ്റ് ഇതര ഗാനങ്ങളിലും പാടി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അതിൽ കയ്യൊപ്പ് വാങ്ങിയ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ദർശന മില്ലേനിയം സിഗ്നേച്ചർ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമുക്ക് മാനസികമായിട്ട് വീണ്ടും പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒരു വാക്കുകളിലൂടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടാൻ പറ്റൂല. അങ്ങനെ പലരും പല അഭിപ്രായമാണ്. അപ്പം ഞാൻ പറയും, അപ്പം ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പറയാണ് ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി, മരിച്ചവർ പേടിക്കണ്ട, കാര്യമില്ല, ജീവിച്ചിരിക്കുന്നവരാണല്ലോ വലിയ പ്രശ്നം. പിന്നെ അതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് വെച്ചിട്ടാണ് അവർക്ക് ഉണ്ടായത്. ഒരു പ്രോഗ്രാമിന് ശിവരാത്രിൻ്റെ അന്ന് പ്രോഗ്രാം നമ്മളെ അന്ന് നമ്മളെ വിനയേട്ടൻ ഉണ്ടായിരുന്നു, ഒരു കമ്പോസ്റ്റർ വായിച്ച വിനയേട്ടൻ ഓർമ്മയുണ്ട്, വിനയേട്ടൻ കൂട്ടുകേട്ടനും വിനയേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിരുന്നു അന്ന് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നത്. അപ്പം അന്ന് അമ്പലത്തിൽ മൂന്ന് പ്രോഗ്രാം ശിവരാത്രിക്ക് എടുത്തിട്ടുണ്ടെന്ന്. അന്ന് നമ്മൾ ഒരു ടീം തന്നെയാണല്ലോ, നേരത്തെ തുടങ്ങുന്ന ക്ഷേത്രത്തിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത്, അന്ന് ഒരുപാട് അമ്പല പ്രോഗ്രാമുകൾ ഒരുപാട് ചെയ്തിരുന്നു. അന്നൊക്കെ നമ്മൾ ഒരു ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല, അമ്പലത്തിന്റെ മുറ്റത്ത് കൂടെ ഒക്കെ കയറി പോവാനും അവിടെ നിന്ന് ഭക്ഷണം അവർക്ക് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറ്റം. ഞാൻ എത്രയോ ക്ഷേത്രങ്ങളിൽ പാടിയിട്ടുണ്ട് അന്നൊക്കെ ഒരുപാട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഞാൻ ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രോഗ്രാം ഞാൻ പോവാത്തതായിട്ടുള്ളത്. അതിന്റെ മുമ്പൊക്കെ അത് കിട്ടാത്തത് കൊണ്ടാട്ടോ, ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ ആ ശിവരാത്രിന്റെ പ്രോഗ്രാമിന് ഇവിടെ കോഴിക്കോട് വികാസ് ടൂറിസ്റ്റ് ഹോമിന്റെ മുന്നിലാണ് അന്ന് വണ്ടി നിർത്തിയത്. അപ്പം അന്ന് ജ്യേഷ്ഠത്തിന്റെ ഹസ്ബൻഡാണ് സാധാരണ കൂടെ വരാറ്. അപ്പൊ അന്ന് അവർക്ക് അവരെ ഉമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഉപ്പാന്റെ എന്റെ ഉപ്പയാണ് വന്നത്. അപ്പൊ ഉപ്പാക്ക് നേരിട്ട് സുഖമില്ലാത്ത ഒരാളാണ്, അപ്പൊ മാനസികമായ പ്രശ്നമുള്ള ആളാണ്. എന്നിരുന്നാലും മക്കളെ കാര്യത്തിൽ ഭയങ്കര കെയറിങ് ആയിരുന്നു. നമ്മളൊരാള് നോക്കുക അല്ലെങ്കിൽ നമ്മളടുത്തുകൂടെ ഒരാൾ ചാരി പോവുകയൊക്കെ പാക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ അങ്ങനെ ഇപ്പം ഞാനും കൂടെ അവിടെ വണ്ടിയിലിരിക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര ചെയിൻ സ്മോക്കറാണ്, വീടി അങ്ങ് വലിക്കും, ഫുൾ ടൈം ഉറങ്ങുന്ന സമയത്ത് മാത്രമേ വീടി വലിക്കാത്തുള്ളൂ. അപ്പം വണ്ടീനടുത്ത് വണ്ടീൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായി. അപ്പൊ ചൂടായി ഇപ്പൊ അത് ബീഡി വാങ്ങാൻ പോവുമ്പോൾ, അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ തൊട്ടടുത്ത കടയിൽ നിന്ന് ബീഡി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അളിയൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ അളിയനോട് പറഞ്ഞു ഇവിടെ നിൽക്ക്, ഞാൻ വന്നിട്ട് ബീഡി വാങ്ങിയിട്ട് വരാനുണ്ട്. ബീഡി വാങ്ങാൻ പോയ സമയത്ത് ഒന്ന് രണ്ട് പേര് വന്നിട്ട് പോരുന്നോന്ന് ചോദിച്ചു എന്നോട്. ആ ഇന്നോട് പോരുന്നോ, എനിക്ക് അറിയാൻ പോലും ഇല്ലാത്ത വണ്ടീനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഉറങ്ങുകയാണ്. ഞാൻ വണ്ടീന്റെ പുറത്താണ്, ഉപ്പാക്ക് ഉപ്പാന്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പൊ ഉപ്പ കടയിൽ പോയപ്പോഴാണ് അളിയനെ ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. അളിയൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. അപ്പൊ എന്നെ അവിടെ നിർത്തിയപ്പോ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ആ ഇവളെ എനിക്ക് ഒരുപാടായിട്ട് പരിചയമുണ്ടെന്ന് അവര് അവരെന്നെ പറയാണ്. അപ്പൊ അളിയൻ ചോദിച്ചു എവിടൊക്കെ ഈ പോരണോന്ന് ചോദിച്ചത്. അപ്പൊ അളിയനോട് പറഞ്ഞു നീ പോടോ, നീ ആരാ ചോദിക്കാൻ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് പരിചയമുണ്ടെന്ന് എന്നെ നോക്കിയിട്ട്. ഞാൻ ഇന്ന് വരെ കുറെ അറിയാത്ത ആളുകളാണ്. അപ്പൊ അഞ്ചാറ് ആളുകൾ ഇങ്ങോട്ട് വളഞ്ഞു. അപ്പോഴത്തേക്ക് ഡ്രൈവർ അതിനകത്ത് ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങണ്ടായിരുന്നു. അപ്പം ഞാന് എനിക്ക് എന്തോ ഒരു ഇത് കിട്ടിയ പോലെ ഞാൻ വണ്ടിക്ക് രണ്ടടി കൊടുത്തു. നന്നായിട്ട് ട്രാവലറാണ്, അപ്പൊ നല്ല അടിച്ചു. അടിച്ചപ്പോ ഡ്രൈവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് ബീഡി വാങ്ങാൻ പോയപ്പോ വന്നു. പിന്നെ ഓർക്കസ്ട്രാക്കാര് കീബോർഡും ഇതൊക്കെ എടുക്കാൻ വേണ്ടി ടൂറിസ്റ്റ് ഹോമിന്റെ ഉള്ളിലേക്ക് അവര് പോയതായിരുന്നു. എത്ര മണിയാ സമയം? അവര് രാത്രി 8-9 മണിയായിട്ട് ആ സമയത്താണ് വന്നത്. പറയുമ്പോ ചെറിയ കുട്ടിയാ, 10-ാം ക്ലാസ്സിലാണ്. ഇന്നത്തെ പോലെ ഒരു തടി ഒന്നുമില്ല, ഒരു മെലിഞ്ഞൊരാശി പോലത്തെ ഒരാളുമാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ അത് വല്ലാണ്ട് ഒരു വിഷമമായി പോയി. അന്ന് കുറച്ച് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് സങ്കടമായി. അപ്പൊ ഇവരെല്ലാരും വന്നപ്പോഴത്തേക്ക് അവരെ തിരയാൻ നിന്നപ്പോഴത്തേക്ക് പിന്നെ അവരെ പൊടി പോലെ അവരെ കാണാൻ ഇല്ല, ആളുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ വീട്ടുകാർ പിന്നെ കൂടുതൽ അതാണ്. അതുകൊണ്ട് നമുക്കൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ വയ്യ, ബസ് കയറാൻ ഒരു ഒത്തിരി സമയം നമ്മൾ വൈകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബസ് കയറാൻ നിൽക്കാൻ വയ്യ, പിന്നെ ഒറ്റക്കൊന്നും യാത്ര ചെയ്യാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ അന്ന് നമ്മളെ കൂടുതൽ വിലക്കുന്നത്. അതാണ് വിലക്കുന്നത്. പിന്നെ അന്ന് കുറെ പിന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യം ഓർത്തിട്ട് പിന്നെ ആരാന്റെ വീട്ടിലെ പാത്രം കഴുകാൻ പോകുന്നതിനേക്കാൾ എത്രയോ അന്തസ്സ് നമുക്കുള്ള ദൈവം തന്ന നല്ലൊരു അനുഗ്രഹിച്ചു തന്ന ഒരു കഴിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ അതെന്തിനാ നമ്മൾ വേണ്ടാന്ന് വെക്കണത്. അത് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിത മാർഗത്തിന്, ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കണ എല്ലാരോടും ഞാൻ പറയില്ല, എന്താ പഠിച്ചവന് എനിക്ക് അനുഗ്രഹിച്ചു തന്നതാണ് പാടാനുള്ള ഈ ഒരു ശബ്ദം അല്ലേ. അത് ഞാൻ പാടാതെ ഞാനത് ഉപയോഗിക്കാതിരുന്നിട്ട് ശരിക്കും തന്ന എനിക്ക് തന്ന ഒരു റഹ്മത്തിനെ ഞാൻ തട്ടിക്കളയണ പോലെയാണ് അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഗസൽ പാട്ടുകൾ നല്ലോണം പാടാറില്ലേ?
നന്നായിട്ട് പാടുന്നു പറയാൻ പറ്റൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടി, ഇപ്പം പേടി കുറെയൊക്കെ മാറി അല്ലേ. പിന്നെ ഇപ്പൊ ദുരനുഭവങ്ങളല്ലേ പറഞ്ഞത്, അപ്പൊ നല്ല അനുഭവങ്ങളും കുറച്ചൊക്കെ പറയണ്ടേ? നല്ല അനുഭവങ്ങളും പറയും. നല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറക്കാത്തൊരു കാര്യം കുട്ടിക്കാലത്ത് ഉണ്ടായത്, ഇതുപോലെ വീട്ടില് നമ്മള് ഭക്ഷണമൊന്നും കാര്യമായിട്ട് കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ ഞാനൊരു ഞാൻ പറഞ്ഞാൽ ഒരു പള്ളിപ്പറമ്പ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ഇടവഴിയാണ്, നമ്മളെ വീട്ടിലേക്ക് ഒരു ചെറിയൊരു ഇടവഴിയാണ്, ഒരു പാറക്കെട്ടുകളൊക്കെ ഉള്ള വെള്ളമൊക്കെ ഒഴുകി പോണ അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെ കയറി വരുന്ന സമയത്ത് അവരാരാണെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ, അവരാരാണെന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്നു. അപ്പം അവർ സ്കൂളിലേക്ക്, ഞാൻ അന്ന് സ്കൂളിലേക്ക് എന്തോ പോവാൻ വന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ സ്കൂളിൽ പഠിക്കുകയാണ്? ആ ഞാനൊരു അഞ്ചിലും ആറിലൊക്കെ, അഞ്ചിലും ആറിലും എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെ സംശയം, അത്രയും ചെറിയ കുട്ടിയെ. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, മോന് സ്കൂളിലേക്ക് ചോറ്റുപാത്രം കൊണ്ടുപോകാൻ മറന്നുപോയി, മോളൊന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനെന്താ ഞാൻ കൊടുക്കാം, ആരാണ് ആരാണ് കുട്ടീൻ്റെ പേരൊക്കെ ചോദിച്ചു, ക്ലാസ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ അന്ന് നമ്മള് പാട്ട് പാടുന്നതുകൊണ്ട് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നമ്മളറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു ഞാൻ. അപ്പൊ ഈ എന്താ പറയാ, ചോറ്റുപാത്രം തൂക്കപാത്രമാണ്, നമ്മള് അലുമിനിയത്തിന്റെ ചെറിയൊരു തൂക്കപാത്രത്തിലാണ് ചോറ് തന്നെ. അപ്പൊ ഈ ചോറ് അവര് തന്നിട്ട് പറഞ്ഞു, അവര് പോവുകയും ചെയ്തു. ഒരു സ്ത്രീയുണ്ട് ഒരു പുരുഷനുണ്ട്, ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ആ ചോറും കൊണ്ട് സ്കൂളിൽ ചെന്നപ്പം ഞാൻ കുറേ ക്ലാസ്സുകൾ കയറി ഇറങ്ങി, ഇതാരാണെന്ന് അറിയാൻ. അങ്ങനെ ഒരു കുട്ടിയേ ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടി ഇല്ല ക്ലാസ്സില്. അപ്പൊ ഇതാരാന്നും അറിയില്ല. ഉച്ചയായപ്പോ ഞാൻ ഓഫീസിലേക്ക് ആ ചോറ് കയറ്റി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ആരാണെന്ന് അറിയില്ല, അങ്ങനെ ഒരു കുട്ടി ഇവിടെ പഠിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. ടീച്ചേഴ്സും പറഞ്ഞു. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയണതാണ്, കാരണം നമ്മളെ ഫാമിലി തന്നെയാണ് അവിടുത്തെ സ്കൂളിന്റെ മാനേജ്മെന്റ് ഒക്കെ. അപ്പൊ എന്റെ അവരെ ഇളാപ്പൻ മൂത്താപ്പൻ മക്കളാണ്, നമ്മളെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അവർക്ക്, അവർക്ക് അവിടെ തന്നെയാണ്. അപ്പൊ ഉച്ചയായിട്ടും ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ബെല്ലടിച്ചു. അപ്പൊ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടോന്ന് നോക്കുമ്പോ അതും ഇല്ല. ഇങ്ങനെ ഒരു ആരെങ്കിലും ചോറ് കൊണ്ടുവരാതെ മറന്നു വന്നിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോഴും ഇല്ല. അവസാനം ഉച്ചക്ക് കഴിഞ്ഞു, ഒരു രണ്ടു മൂന്ന് പീരീഡ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ സ്കൂളിലെ പയറും ചോറൊക്കെ കഴിച്ചു ഞാന്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഈ ചോറ് കൊണ്ടുവന്നപ്പോ പിന്നെ ഈ പാത്രം ആർക്ക് കൊടുക്കണം എന്നറിയില്ല, ചോറും ആർക്ക് കൊടുക്കണം എന്നറിയില്ല. ഭക്ഷണം നമ്മള് ഒരിക്കലും, പിന്നെ നമ്മൾ അത്രയും സമയം നമ്മള് വെയിറ്റ് ചെയ്ത് എല്ലാരും കണ്ടല്ലേ. അവസാനം ഞാൻ തന്നെ കഴിച്ചു. അവസാനം ഞാൻ കഴിച്ചപ്പോ അതിനകത്ത് ഉണ്ടായിരുന്നത് നല്ല തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കമീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ചോറ്. അത് നിനക്ക് കൂടി തന്നാണ് അവര്? അവരെനിക്ക് അതറിയില്ല എന്താന്നുള്ളത്. എന്തായാലും അത് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെ അറിയില്ല? ഇല്ല, ആരായിരുന്നു എനിക്ക് ഒരിക്കലും അറിയില്ല. ഭയങ്കര രസമായിരുന്നു അത്. അങ്ങനെ ഞാൻ ആ ചോറ് തിന്നു, ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഒക്കെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറമ്പില് കുറെ പൂള കപ്പ, പലരും കപ്പ എന്ന് പറയും, പൂള എന്ന് പറയും, മച്ചീനെന്ന് പറയും. അപ്പൊ പറമ്പില് നമ്മൾ തന്നെയാണ് പണിയെടുക്കുക. ഞങ്ങള് അഞ്ചു മക്കൾ, ആറ്
നമ്മളെന്നാണ് ചെറുപ്പത്തില് നിലം റെഡിയാക്കി തറയൊക്കെ ഉണ്ടാക്കി ചേമ്പ് ചേന പൂള ഇതൊക്കെ ഉണ്ടാക്കുക. നമ്മള് പറമ്പുണ്ട്, തറവാട്ടിന് ഒന്നായിട്ട് പറമ്പുണ്ടായിരുന്നു ഇഷ്ടംപോലെ. അപ്പൊ അവിടെ അപ്പൊ ഈ ചില സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരവസ്ഥ രാവിലെ കപ്പ, അന്നത്തെ നാടൻ കപ്പ എന്ന് പറയണത് മെലിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മള് ചെറിയ കുട്ടികളാവുമ്പം പിന്നെ അതിലേക്ക് എന്താ പറയാ കറി ഒന്നും ഉണ്ടാവൂല. ഒരു ചീനമുളക്, എന്താ ചീനമുളക് ചീരാമുളക് എന്നൊക്കെ പറയും, കറി ഒന്നും ഉണ്ടാവൂലല്ലോ. അപ്പൊ അതാണെങ്കിൽ ഭയങ്കര കട്ടിയാണ്, ഈ നാടൻ പൂളല്ലേ, അപ്പൊ ഭയങ്കര കട്ടിയും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ കഴിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര മടുപ്പായില്ലേ, മടുപ്പ് വരും പിന്നെ കുറെ കഴിക്കൂല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചോറ് കിട്ടി കഴിഞ്ഞപ്പോ അത് ഒരു ബിരിയാണി കഴിക്കുന്നേക്കാളും ഭയങ്കര ഭയങ്കര ചോറായിരുന്നു അത്. അത് വല്ലാത്തൊരു പൊതിച്ചോറ് എന്നൊക്കെ പറയും. പണ്ട് പണ്ട് ഒരു കാരൂരിന്റെ കഥ ഉണ്ടായിരുന്നു, പൊതിച്ചോറ് എന്ന് പറഞ്ഞു. അത് അത് ഞാനിപ്പോ ഇവിടെ അത് വിവരിക്കേണ്ട സമയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വല്ലാതൊരു ഹൃദയസ്പർശിയായ കഥയാണ്. അവരാ ചോറ് തന്ന സമയത്ത് വേറൊരു സംഭവം കൂടി ഉണ്ടായെന്ന് വെച്ചാല്, അവരാ ചോറ് തന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഒരു തങ്ങളെ വീട്ടിലേക്കുള്ള വഴിയെ ഒരു ഒരു ബീത്താത്ത എന്നൊക്കെ പറയില്ല നമ്മള് തങ്ങന്മാരെ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരവര് ചികിത്സ ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ, അവര് മരിച്ചുപോയി. അപ്പൊ എന്നോട് ചോദിച്ചു, അവരെ വീട്ടിലേക്ക് വഴി അറിയോ മോൾക്ക് എന്ന് ചോദിച്ചു. അതിനെന്താ എനിക്ക് വഴി അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചോറ്റുപാത്രം എന്റെ കയ്യിലുണ്ട്, അത് അന്നേ ദിവസം തന്നെയാണ് ആ ചോറ്റുപാത്രം സ്കൂളിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഇവര് വഴി ചോദിച്ചപ്പോ ഈ ചോറ്റുപാത്രം എന്റെ കയ്യിലുണ്ട്, ഈ തങ്ങളെ വീട്ടിലേക്ക് വേറൊരു ടീമിനാണ് ഞാൻ വഴി കാണിച്ചു കൊടുക്കുന്നത്, വേറൊരാൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി. അപ്പൊ ഈ ചോറ്റുപാത്രം കയ്യിൽ പിടിച്ചിട്ട് കൊറേ നടക്കണം, കുറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇടവഴികളാണല്ലോ അന്നുള്ളത്, ആ ഇടവഴി കൂടെ നടന്ന് ഇവരെ വീട് കാണിച്ചു കൊടുത്തപ്പോ അവരെനിക്ക് അന്നൊരു 20 രൂപ, അന്ന് 20 രൂപ ഭയങ്കര എന്താണ്, 20 രൂപയും തന്നു അന്നത്തെ ദിവസം തന്നെ. നിനക്കന്ന് ലോട്ടറി, അന്ന് ലോട്ടറിയാ സത്യം. അപ്പൊ അത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ 20 രൂപ അമ്മാന്റെ അടുത്ത് കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് പാട്ടുകാരിയൊക്കെ ആയി വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം ഏതാണ്? അത് എന്താ പറയാ, ഭയങ്കര സന്തോഷാണ്. നല്ല ഈ പാട്ടുമായിട്ട് എവിടെയും പോയപ്പോ എന്തെങ്കിലും നല്ലൊരു അനുഭവം ഉണ്ടായോ? ഉണ്ട്. അത് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഇതായിരുന്നു പറഞ്ഞ, ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ ഭയങ്കര. നമ്മളെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഓ എ മാഷിന്റെ ഒരു ക്ഷണം ഉണ്ടായത്. അപ്പൊ എന്നോട് പറഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പൊ ഈ മത്സരം എന്ന് പറഞ്ഞ പട്ടുമാലില് പിന്നെ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് പറഞ്ഞ ജയ്ഹിന്ദിലൊരു പ്രോഗ്രാം, പിന്നെ മൈലാഞ്ചി ഇതിലൊക്കെ മത്സരിച്ചപ്പോൾ പലരും പറയും നിനക്ക് ഈ മത്സരിക്കാൻ മാത്രേ, എത്ര കാലമായി മത്സരിക്കണം. അങ്ങനെ പലരും പരിഹസിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ കളിയാക്കും. അന്ന് അതിൻ്റെ മുമ്പ് നമ്മൾ മത്സരിക്കണമാണല്ലോ. അപ്പൊ ഈ ഈ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഈ ഓ എ മാഷ് ഞാൻ ഒരു റേഡിയോന്റെ മത്സരത്തിന് വിളിച്ചു, ദുബായ് റേഡിയോ ആണ് അതിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷേ ഞാൻ ഇനി മത്സരത്തിനല്ല, എനിക്ക് വയ്യാഞ്ഞിട്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അതിനോട് അങ്ങനെ വിചാരിക്കുന്ന പോലത്തെ ഒന്നും അല്ല, അത് വീട്ടിലിരുന്ന് പാടിയാൽ മതി, കുറച്ച് ചോദ്യങ്ങൾ 50 മാർക്കിന് ചോദ്യം 50 മാർക്കിന് പാട്ട് അങ്ങനെയാണ് നോക്കുക. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും പാട്ടും പാടിക്കഴിഞ്ഞാൽ മാർക്കാണ്. ഏതായാലും ഞാനില്ലേ, കാരണം ഒന്നാമത് നമ്മൾ ഈ മത്സരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വരുന്ന ഒരു വിരക്തി, കാരണം ഈ ടെൻഷൻ എന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഈ ടെൻഷൻ ഇങ്ങനെ വെറുതെ എന്തിനാ ഒരു താങ്ങാൻ നിക്കണെന്നുള്ള, ഇനി ആ ടെൻഷൻ ഇനി വയ്യാന്നുള്ള ഒരു അങ്ങനെ ഒരു ഇതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ പിന്നെ അതില് ഓ എ മാഷ് ഇങ്ങനെ നിർബന്ധിച്ചപ്പോ ഞാൻ ചേർന്നു. അപ്പൊ ഇവര് ചിലപ്പോ ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന സമയത്ത് റോഡിൽ നിൽക്കുമ്പോഴായിരിക്കുമ്പോഴും ഞാൻ വിളിക്കുക, റേഡിയോ ദുബായിൽ നിന്നല്ലേ വിളിക്കണത്, അപ്പൊ ഇന്ന പാട്ട് പാടാൻ തൊട്ടടുത്ത വീട്ടിൽ വരെ കയറിയിട്ട് അപ്പം പാടി കൊടുക്കും. അങ്ങനെ പാടി പാടി എന്തോന്നറിയില്ല ഫൈനലിൽ വരെ എത്തി. ഫൈനലിൽ എത്തിയപ്പോ ഫൈനലിൽ ദുബായിൽ വെച്ചിട്ടാണ്. അപ്പാണെങ്കിൽ ചെറിയ മോളെ പ്രഗ്നന്റും ആണ് ഞാൻ. അപ്പം ഭയങ്കര അസുഖം, ഛർദിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ എങ്ങനെ പോവും അങ്ങനെ ഒരു ടെൻഷൻ. അപ്പൊ ഇവര് പറഞ്ഞു എന്താണ് ഫസ്റ്റ് പ്രൈസ് 5 ലക്ഷത്തിന്റെ ഒരു കാറാണെന്ന് പറഞ്ഞു, 5 ലക്ഷത്തിന്റെ ഒരു കാർ എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലൊരു ലഡു പൊട്ടി, അപ്പൊ വിചാരിച്ചു പിന്നെ എങ്ങനെ ഇപ്പൊ പോവും, പ്രഗ്നന്റ് ആയതുകൊണ്ടൊരു പോവാൻ സ്റ്റാർട്ടിങ്ങും ആണ്, ഛർദിലാണ്, പാടലെങ്ങനെ, ചോദ്യം പഠിക്കണം, ഇതൊക്കെ വലിയൊരു റിസ്ക് പിടിച്ചൊരു പരിപാടിയാണെന്ന് ആലോചിച്ചു. ആദ്യം വേണ്ടാന്ന് വെച്ചു. അപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു ചിലപ്പോ നിന്റെ ഭാഗ്യമാണെങ്കിലും പറയാൻ പറ്റൂല, കുറെ മത്സരിച്ചതല്ലേ, കുറെ സങ്കടപ്പെട്ടല്ലേ, അപ്പൊ ഒന്ന് പോയി നോക്കുന്നു.
അങ്ങനെയാണ് മനസ്സില്ല മനസ്സോടെ ദുബായിലേക്ക് മത്സരത്തിന് വന്നത്. 12 ടിക്കറ്റ് എല്ലാം വോയിസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ മത്സരത്തിൽ 12 പേരുണ്ടായിരുന്നു. 12 സ്ഥലത്തുനിന്നായിട്ട് കേരളത്തിൽ നിന്ന് 2 പേരും അങ്ങനെ ഒക്കെ ആയിട്ട് അങ്ങനെ വന്ന് ആ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ പൊട്ടിയതല്ലേ അനുഭവം ഉണ്ടായി. അപ്പൊ അത് സംഗീതം കൊണ്ട് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് വീട് വെച്ചു വീടിന്റെ കുറച്ച് ആർക്കും ഇല്ലാത്തൊരു അനുഭവമാണ് കൊറേ ആളുകൾ. അതെ അതെ, അങ്ങനെ അതുകൊണ്ട് വീടിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തു. അത് മനസ്സില്ലാ മനസ്സോടുകൂടി ചേർന്നതിന് വലിയൊരു സംഭവം ഇത് കിട്ടി. അത് വലിയൊരു ഓർമ്മയായിരിക്കും. പിന്നെ കുറേ നല്ല മനസ്സുള്ള കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ മത്സരത്തിൽ അല്ലെങ്കിൽ പാടാൻ വന്നതുകൊണ്ടാണ് ബാപ്പുഖാനെ പോലെയുള്ളവര്, അതുപോലെ ഓയി മാഷെ പോലെയുള്ളവര്, പിന്നെ നമ്മുടെ ഈസക്ക, നമ്മളെ ഖത്തറിലെ ഈസക്ക നമുക്ക് വേണ്ടിട്ട് ഒരുപാട് ഇത് ചെയ്യുന്ന ആളാണ്. എഹിയച്ച കാസർഗോഡ് എഹിയച്ച, അതുപോലെ തന്നെ നമ്മളെ പാട്ടുകളെ കുറേ ആളുകൾ പ്രവാസികളായിട്ടുള്ളവരും ഒക്കെ നമ്മൾക്കൊരറിയാൻ സാധിച്ചത് മനസ്സിലാവും. നമ്മുടെ സലാം കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ടും കൂടി ആയിക്കോട്ടെ. നല്ല മൈലാഞ്ചി എന്തിന്റെ കണ്ണാടി കൈയിൽ, മണവാട്ടിക്ക് എന്തിന്റെ സുറുമയും കണ്ണിൽ, മൈലാഞ്ചി എന്തിന്റെ കണ്ണാടി കൈയിൽ, മണവാട്ടിക്ക് എന്തിന്റെ സുറുമയും കണ്ണിൽ, ജന്നത്തെ കാണുന്ന മിന്നത്തെ പെണ്ണെ നിനക്കിന്നു മാംഗല്യം, ഇന്നത്തെ രാവിന്റെ ശീലത്ത് ബൈത്ത് പൊങ്ങട മംഗല്യം. ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചിത്രേച്ചിന്റെ പാട്ടാണ്. അബുട്ടി മാഷ സംഗീതം ചെയ്തു. ഞാൻ എഴുതിയതിനു ശേഷം മൂപ്പര് സംഗീതം ചെയ്ത പാട്ടാണ്. ഞാനും വിചാരിച്ചു ബാപ്പുഖാന്റെ ഒരു ഏതൊരു പാട്ട് നല്ല പാട്ടുകൾ ഉണ്ടല്ലോ അതൊക്കെ ബാപ്പുഖാന്റെ പാട്ടായിരിക്കും. നിനക്ക് 5 ലക്ഷം രൂപ കിട്ടിയതുപോലെ നിനക്ക് 5 ലക്ഷം രൂപ കിട്ടിയതുപോലെ എന്റെ ഗിഫ്റ്റ് അതാണ്. കുറെ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഇപ്പൊ നമ്മുടെ ഈ കൊറോണ കാലൊക്കെ കഴിഞ്ഞു വരുന്നു. പിന്നെ കൊറോണ കാലത്തിന്റെ മുമ്പ് തന്നെ നീ സജീവമായി രംഗത്തുണ്ട്, ഒരു പാരിഷ് ഉണ്ട്. ഇപ്പം അവരുടെ കുടുംബത്തിന്റെ സപ്പോർട്ടും ആളുകളുടെ പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കുറച്ചൊരു നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നല്ലൊരു പാട്ട് കിട്ടിയത് നമ്മുടെ റഫീഖ് അഹമ്മദ് സാറിൻ്റെ ഒരു ദേശാടനക്കിളി എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു മലയാളം ഒരു പാട്ട് പാടാൻ സാധിച്ചു സിനിമയിൽ. അത് മലയാള ആൽബമായിരുന്നു. പക്ഷെ ആ പാട്ട് കേട്ടിട്ട് ഒരു സിനിമയിലാണ് ആദ്യം തിയേറ്റർ അപ്പായി സിനിമ ഇറങ്ങിയ സിനിമയിൽ അഭിജിത്ത് കൊല്ലം പാടി, അതിൻ്റെ ഫീമെയിൽ വെർഷൻ പാടി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞൊരു പടം പകുതി ഷൂട്ടായിട്ടുണ്ടെന്ന്, അതിലൊരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് ഇറങ്ങിയിട്ടില്ല, പാടാം. ആരാ എഴുതിയതൊക്കെ? അത് എഴുതിയത് സന്തോഷ് കോടനാട്. സംഗീതം അൻവറമ്മനാണ്. അൻവറമ്മന്റെ കുറേ പാട്ട് പാടി. ആ ഒരു വർക്കോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു പാട്ട് പാടി. ഞങ്ങളെ പാട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ പാടാൻ വെച്ചു എന്റെ 2 പാട്ട് പാടി. അനു ഒന്ന് ദൂരെ മാഞ്ഞോ, അത് പടത്തിൽ പാടിയ പാട്ടാണ്. പഠിക്കു പഠിക്കു. മെല്ലെ മെല്ലെ വന്നു കൊഞ്ചി കൊഞ്ചി പാടും നീ ആരാ, ഉള്ളിനുള്ളിൽ വന്നു തൊട്ടു തലോടി പോ പോലെ, മഴ തോലിനാൽ ഞാൻ എഴുതുന്നതെല്ലാം നീയോ നിലാമുല്ലയോ. നല്ലൊരു ഗാനമാണ്. ഞാനത് മുഴുവനായിട്ട് പാടാത്ത, പാട്ട് ഇറങ്ങാത്തത് പാടാത്ത്. പിന്നെ അതിന് മുമ്പ് പാടിയ ഇറങ്ങിയ സിനിമയിൽ തീറ്ററപ്പായി ദൂരെ മാഞ്ഞുവോ എന്നുള്ള അഭിജിത്ത് പാടിയതിന്റെ ഫീമെയിൽ. പിന്നെ ഇപ്പൊ പാടി വെച്ചിട്ടുണ്ട് 2 പാട്ട്. ഒരു പ്രണയഗാനം പാടിയിട്ടുണ്ട് ഒരു പുതിയ ചിത്രത്തില്. ഒരു പേര് 2 പാട്ടും പാടിയിട്ടുണ്ട്. ഈ മഹാമാരി വന്ന മഹാമാരി ഇപ്പോഴും ആർക്കും എതിർപ്പില്ല. ഇപ്പൊ എല്ലാവർക്കും നല്ല തൃപ്തിയായി. പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എങ്ങനെയാ?
വളരെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഹസ്ബൻഡിന് ഭയങ്കര തിരക്കാണല്ലോ ഇപ്പൊ, കുറെ ആയാലേ ഈ കോവിഡിന്റെതല്ല, അതിന്റെ മുമ്പ് ഭയങ്കര തിരക്കല്ലേ. അപ്പോ നീ ഇല്ലാത്ത പരിപാടിക്കായിരിക്കും അധികം മൂപ്പര് പോവുക അല്ലേ. എന്റെ പരിപാടിക്ക് തന്നെ ധാരാളം വരുന്നതാണ്. സെപ്പറേറ്റ് ആണ് പരിപാടി ഉണ്ടാവുക എനിക്കറിയാം. പലപ്പോഴും നീയുള്ള പരിപാടിക്കായിരിക്കില്ല ഹുസൈൻ ഖാൻ ഉണ്ടാവുക. എന്റെ കൂടെയൊക്കെ ധാരാളം ഹുസൈൻ ഖാൻ എപ്പോഴും ഉണ്ടല്ലോ. ധാരാളം എതിർപ്പുകൾ ഉണ്ടായി, പാട്ട് പോയി, അവസാനം ഇതൊക്കെയാണെങ്കിലും ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു വിരൽ നിനക്കുണ്ടാവും സപ്പോർട്ട് ചെയ്ത്. അതിലെന്താ സംശയം? ഹസ്ബൻഡ് ഹുസൈൻ ഖാന്റെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടല്ലേ എനിക്ക് പാടാൻ പറ്റുന്നത്. പിന്നെ വീട്ടിലെ ഹസ്ബൻഡ് ഇപ്പം അതായിരുന്നു ഉമ്മ മരിച്ച് ഇപ്പൊ ഒരു വർഷം. പിന്നെ ജ്യേഷ്ഠന്മാർ ഹുസൈൻ ഖാന്റെ ആരൊന്നും മരിച്ചല്ല, ഹുസൈൻ ഖാന്റെ ഉമ്മയാണ് മരിച്ചത്, എന്റെ ഉപ്പയാണ് മരിച്ചത്. മൂന്ന് നാല് മാസം. മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് അവർക്ക്. ഞാൻ പാടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവര് പാട്ടുകളൊക്കെ പഠിക്കാനൊക്കെ പറയും, ചെയ്യാനൊക്കെ വരും ചെയ്യും. ജോലിയിലൊക്കെ എന്നെ സഹായിക്കും, മക്കളൊക്കെ സഹായിക്കും. വീട്ടിലെ ജോലികളൊക്കെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നതൊക്കെ. കുട്ടികളൊക്കെ ഒരു വീട്ടില് സംഗീതമായിട്ട് സംഗീതം പോലെ അപ്പോ പിന്നെ ഇത്രയും നേരം ഈ പിന്നെ ദർശന മിലീനത്തിന് വേണ്ടി സമയം ചെലവഴിച്ച് അനുഭവങ്ങൾ പങ്കുവെച്ച ഫാരിഷയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. ഞാനും അതുപോലെ തന്നെ ദർശനയുടെയും മിലീനിയത്തിൻ്റെയും ഒക്കെ പ്രേക്ഷകർക്ക്, അതുപോലെ എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യും, എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുകയും എല്ലാം ചെയ്ത ആളുകൾ. കാരണം പാട്ട് ഞങ്ങൾ മാത്രമല്ലല്ലോ പാടുന്ന, പാട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഗായകനും അല്ലെങ്കിൽ ഒരു ഗായികക്കൊക്കെ ഉയർന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പിന്തുണ നൽകിയ എല്ലാവർക്കും എൻ്റെ 1000 സ്നേഹം, എന്താ പറയുക, സന്തോഷം അറിയിക്കുന്നു.